ഫാസിസ്റ്റ് സംഘപരിവാർ സംഘടനയായ ബജ്രംഗ് ദൾ മതവർഗീയ സംഘടനയാണെന്ന് കർണാടക കോൺഗ്രസ്. കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ മതസൗഹാർദ്ദം നിലനിർത്തുന്നതിന് വേണ്ടി ബജ്രംഗ് പോലുള്ള തീവ്രവാദ സംഘടനകളെ നിരോധിക്കുമെന്ന് ഡി കെ പ്രസ്താവിച്ചു. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ മുഖ്യ അജണ്ടയാണിത്. ഇതിനെതിരെ കർണാടകയിൽ വിവാദം തുടങ്ങി. എസ് ഡി ബി ഐയെ കോൺഗ്രസ് തലോടുകയാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. ബജ്രംഗ് ദളുകോ ഹനുമന്തങ്കോ ഏന് വ്യത്യാസ? ഹനുമന്തനേ ബേരെ, ബജ്രംഗ് ദളനേ ബേരെ, ഇറ്റ് ഈസ് ഔട്ട്ഫിറ്റ്. കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ബജ്രംഗ് ദൾ പോലുള്ള സംഘപരിവാർ മത തീവ്രവാദ സംഘടനകളെ നിരോധിക്കുമെന്ന കോൺഗ്രസിന്റെ വെളിപ്പെടുത്തൽ, ഇതിൽ ലക്ഷ്യമിട്ടിരിക്കുന്നത് എസ് ഡി പി ഐ പോലുള്ള ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ബാങ്ക് ആണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. എസ് ഡി പി ഐ 100 സീറ്റുകളിൽ ഇവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസുമായി ധാരണയുണ്ടാക്കാൻ എസ് ഡി പി ഐ ശ്രമിച്ചിരുന്നുവെങ്കിലും ഫലിച്ചിരുന്നില്ല. ബജ്രംഗ് ദളിന്റെ പേരെടുത്ത് നിരോധിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും കർണാടകയിലെ മുസ്ലിം വോട്ടർമാർക്കിടയിൽ ഏറെ സ്വാധീനമുള്ള എസ് ഡി പി ഐക്കെതിരെ കോൺഗ്രസ് ഒരക്ഷരം പോലും ഉരിയാടാത്തത് അവരുമായുള്ള അഡ്ജസ്റ്റ്മെന്റിൽ ആണെന്ന് പറയുന്നു. ജനപ്രിയ വാഗ്ദാനങ്ങളിൽ സ്ത്രീകൾക്ക് മാസം പ്രതി 2000 രൂപയും വിരുദ്ധ വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1500 രൂപയും 200 യൂണിറ്റ് വൈദ്യുതിയും കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നു. This news by Zain Adam Desk. This news sponsored by Al Razi Kasaragod.